സിദ്ധു, നീ എന്തിനാ സുഖമില്ലാതെ അവിടെ എഴുന്നേറ്റ് വന്നേ? ഞാനും ഓക്കെ ആയി സിദ്ധു, ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ. എന്റെ അസുഖത്തിന്റെ പ്രത്യേകതയാ അത്, ഓർക്കാപ്പുറത്ത് വരും, പെട്ടെന്നങ്ങ് പോവും. ഇങ്ങനെ ഒരു തവണ വന്നിട്ട് പോകുമ്പോ എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നു. സിദ്ധു രാത്രിയിൽ ഉറങ്ങിയില്ല അല്ലേ? ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കി, നീ ഞെരുങ്ങും മൂളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ റൂമിൽ കിടക്കാതെ മാറിപ്പോന്നത്? അപർണയുടെ ഓർമ്മ വന്നത് കൊണ്ടല്ലേ, എനിക്കറിയാം. തെറ്റ് പറയുന്നില്ല ഞാൻ, പ്രസന്റില് നിന്റെ പെണ്ണ അവളാണല്ലോ. ഞാൻ പാസ്റ്റിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയൊരാളല്ലേ. പക്ഷെ സിദ്ധു, ഫ്യൂച്ചറിൽ നിന്റെ പെണ്ണ് ഞാനായിരിക്കും. ആയിരിക്കില്ലേ? അല്ല, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടോ? വേണമെങ്കിൽ കൊണ്ടുപോവാം. വിഷയം മാറ്റണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്നാ ഞാൻ ഇറങ്ങുവോ? വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കില്ലേ രാത്രിയിൽ എവിടെയായിരുന്നു എന്ന്? എന്തു പറയും? അത് വീട്ടിൽ ചെല്ലുമ്പോ അല്ലേ അപ്പൊ തീരുമാനിക്കാം. ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതിനർത്ഥം ഇനിയും തോന്നാന്നല്ലേ. ഒരു കാര്യം ചെയ്, റെസ്റ്റ് എടുക്ക്, ഞാൻ ഇറങ്ങുവോ. ടേക്ക് കെയർ സിദ്ധു. ഒന്നുമില്ല. അയ്യോ സാർ, അയ്യോ സാറേ, 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 സുജാത ചേച്ചി, മാഡം, ദേ സാറ് വീണ് കിടക്കുന്നു. പപ്പ വീഴുന്നതേ താര അന്തിരങ്ങളും കണ്ടില്ലായിരുന്നെങ്കിൽ കഥ വേറെ ആവുമായിരുന്നു. എന്റെ ശരീരത്തിന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. പപ്പ രാവിലെ കാണാതായിപ്പോ മമ്മിക്കൊന്ന് വിളിച്ചു നോക്കാനില്ലേ? നീ മിണ്ടരുത്, ഇന്നലെ മുഴുവൻ നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്നിട്ടാണിപ്പോ പപ്പയെ വിളിക്കുന്ന കാര്യം പറയുന്നത്? എവിടെയായിരുന്നു നീ? മമ്മി, അതെ, എമർജൻസി ആയിട്ട് ഒരു ഫ്രണ്ടിന്റെ കാര്യത്തിന് പോകേണ്ടി വന്നു. അതാ, പിന്നെ വിവരങ്ങളൊക്കെ പിന്നെ പറയാം മമ്മിയോട്. അല്ല, അപ്പൊ 21-ാം തീയതിയുടെ കാര്യങ്ങൾ എങ്ങനെയാ? അത് പറ. അതിനിപ്പോ പ്രത്യേകം ആലോചിക്കാൻ എന്തിരിക്കുന്നു. അന്ന് കല്യാണം നടത്തണ്ടെന്ന എന്റെ അഭിപ്രായം. ഞാനും അത് തന്നെ പറയാൻ തുടങ്ങുമായിരുന്നു. പപ്പ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഈ തിരക്ക് പിടിച്ചൊക്കെ കല്യാണം നടത്തുന്നത് മോശമല്ലേ? നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? നാട്ടുകാർ വിചാരിക്കുന്നതൊക്കെ അവിടെ നിക്കട്ടെ. മോന്റെ കല്യാണമാണെന്ന് വെച്ചേ പപ്പയ്ക്ക് ജോലിയൊന്നും എടുക്കണ്ടല്ലോ. ഒരു ഭാഗത്തെല്ലാം കണ്ടും കേട്ടും ഇരുന്നാ പോരെ. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഇവിടെ സുന്ദരേട്ടനുണ്ട്, ശിവയുണ്ട്, പിന്നെ നമ്മളെ ബന്ധുക്കൾ എല്ലാരും വരത്തില്ലേ. പിള്ളേരുടെ കല്യാണം നടക്കട്ടെന്നെ. പപ്പയ്ക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞും കേട്ടതല്ലേ. കല്യാണ വീട്ടിലെ ചെറുക്കന്റെ അച്ഛൻ വെറുതെ ഇങ്ങനെ ഒരു ഭാഗത്ത് രോഗിയായിട്ട് ഇരുന്നാ മതിയോ? കമ്പനി ചെയർമാൻമാരും പിന്നെ സെലിബ്രിറ്റികളും ഒക്കെ കല്യാണത്തിന് കാണത്തില്ലേ, അവരൊക്കെ വരുമ്പോ ഇങ്ങനെ പപ്പ മാറിയിരിക്കുന്നത് ശരിയാവോ? ഇതിപ്പോ കൽത്തോട്ടത്തിലെ കാര്യം പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ആമയെ വിളിച്ചേ, മമ്മി എന്ന് സംസാരിക്കേ. സിദ്ധു എന്തു പറയുന്നു? എല്ലാവർക്കും ഓരോരോ അഭിപ്രായം പറയാനുണ്ടാവും, അതിന് ന്യായവും കാണും. എന്നാൽ എന്റെ അഭിപ്രായം പറയാം, 21-ാം തീയതി വിവാഹം നടക്കട്ടെ. റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ, ഞാനൊരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നോളാം. വരുന്ന ഗസ്റ്റിനോടൊക്കെ സംസാരിക്കണ്ടേ, കുഴപ്പമാവും പപ്പ. സാരമില്ല. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? റെസ്റ്റ് പറഞ്ഞിരിക്ക. എന്നാലും സൂക്ഷിക്കണം ആമി, കൊറേ ദിവസത്തേക്ക് യാത്രയൊന്നും പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയണം, മമ്മി ഉണ്ടല്ലോ നോക്കാൻ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനാ വിളിച്ചത്, കല്യാണത്തെ കുറിച്ചാ.
പപ്പിക്ക് പെട്ടെന്ന് സുഖമില്ലാതായ സാഹചര്യത്തിൽ കല്യാണത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? കല്യാണത്തിന് ഇനി കുറച്ചുകൂടെ ദിവസം ഉണ്ടല്ലോ. അന്നത്തേക്ക് പക്ഷേ പപ്പിക്ക് പൂർണ്ണ സുഖമാവുമെന്ന് തോന്നുന്നില്ല. 21-ാം തീയതി കല്യാണം നടത്തണ്ടെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. അത് മമ്മി, നമുക്ക് തീയതി ഒന്ന് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ അമ്മി? അയ്യോ, ഈ വൈകിയ സമയത്ത് മാറ്റിവെക്കാനോ? അതിന്റെ ആവശ്യം എന്താ മമ്മി? പപ്പ മേൽനോട്ടമായി നിന്നാ പോരെ, കാര്യങ്ങളൊക്കെ നടത്താൻ മറ്റെല്ലാരും ഉണ്ടല്ലോ. എന്നാലും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ അങ്ങനെ മുറിയിലിരിക്കാൻ പറ്റുമോ? അതും മോന്റെ വിവാഹം ആകുമ്പോ. ഡോക്ടർ പറഞ്ഞോ കല്യാണം നീട്ടിവെക്കാൻ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോ അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഞാൻ പിന്നെ വിളിക്കാം മമ്മി. എന്താ ചേട്ടത്തി പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞോ കല്യാണം മാറ്റിവെക്കാൻ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ന്യായം എന്താ? ആ നേരത്ത് പപ്പയുടെ അവസ്ഥ കണ്ടിരുന്നെങ്കിലേ അവരിങ്ങനെ പറയുമായിരുന്നു. ഇപ്പോഴും നോക്കി, എന്തൊരു ക്ഷീണം പപ്പയുടെ മുഖത്ത്. കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇവിടുത്തെ പോലെ അല്ലല്ലോ പെൺവീട്ടിലെ കാര്യങ്ങൾ. ഒരുക്കങ്ങൾ മിക്കവാറും എല്ലാം ആയിട്ടുണ്ടാവും. അവിടെ ആമി ആശുപത്രിയിലായിരുന്നെങ്കിലും 21-ാം തീയതി കല്യാണം നടത്തുമായിരുന്നു. എല്ലാം ഒരുങ്ങിപ്പോയല്ലോ എന്ന് പറയുമായിരുന്നു. കല്യാണ ചെറുക്കന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. ആ ചേട്ടന് അങ്ങോട്ട് യാത്ര ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളത്? കൽത്തോട്ടത്തിൽ നിന്ന് അത്യാവശ്യ ആളുകള് വധുവിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ച് മിന്നേട്ട് നടത്തിയാലോ? അല്ല, എന്റെ മമ്മി ആമിയും ജോത്സ്യരെ കാണാൻ വരും. അവരുടെ എന്റെ കല്യാണം മാറ്റിവെച്ചല്ലോ. പുതിയ ഡേറ്റ് കുറിപ്പിക്കാനാ അവര് വരുന്നത്. ഞാൻ ഡേറ്റ് കുറിച്ച് കൊടുക്കണ്ടതാണോ? അല്ല, അതിന് മമ്മിമാര് സമ്മതിക്കില്ലല്ലോ. പിന്നെ ഉടനെ ഒന്നും നല്ല മുഹൂർത്തമില്ല, അതാണ് ജോത്സ്യൻ അവരോട് പറയണ്ടേ. ജന്മനക്ഷത്രം വെച്ച് ഒന്നുകൂടി നോക്കിയാലല്ലേ അത് പറയാൻ പറ്റൂ. അല്ല, മുഹൂർത്തം ഉണ്ടെങ്കിലും ഇല്ലാന്ന് പറഞ്ഞാ മതി. സാറിന്റെ ഉദ്ദേശം എന്താ? ജോത്സ്യരെ, അതെ, വിവാഹം ഒന്ന് മാറ്റിവെക്കണം. ആ പിന്നെ ഞാൻ വന്ന വിവരം അപർണയ്ക്കും അറിയാൻ പാടില്ല, പ്ലീസ്. സാധാരണ രണ്ടുപേരും കൂടിയാണല്ലോ ഇത്തരം കുരുത്തക്കേടും കൊണ്ട് വരുന്നത്. ആണ്, പക്ഷെ ഇത്തവണ ഞാൻ വന്നത് അപർണയ്ക്കും അറിയില്ല. എന്നെ കൊണ്ട് എന്റെ തൊഴിലില് വെള്ളം ചേർപ്പിച്ച് അടങ്ങുമല്ലേ? വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാ. ആ പിന്നെ ജോത്സ്യര് പറഞ്ഞ മമ്മി അമ്മയും കേക്കും വിവാഹം പരമാവധി അങ്ങോട്ട് തള്ളി വെച്ചു തരണം, പ്ലീസ്, സഹായിക്കണം. നോക്കാം. ഓ, താങ്ക് യു. എന്താണ് ഇപ്പൊ ആവശ്യം? അത് പറഞ്ഞാട്ടെ. വിവാഹത്തിന് പുതിയ മുഹൂർത്തം കുറിക്കണം. അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം തയ്യാറെടുപ്പുകൾ നടത്താൻ. ഇപ്പൊ നടത്താൻ ഉദ്ദേശിച്ചതിലും ഒരു പടി മുകളിൽ കെങ്കേമായിട്ട് ഞങ്ങൾക്ക് മക്കളുടെ കല്യാണം. ഒരു നെഞ്ചുവേദന വന്നു കരുതി ഞാൻ നിത്യരോഗിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുത്താവെന്ന് ആരും കരുതുകയും വേണ്ട. അതോ എഴുതി തള്ളാമെന്ന് കരുതിയോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പപ്പ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? പിന്നെ മഞ്ജു സ്വന്തം തീരുമാനം അനുസരിച്ച് ജോത്സ്യരെ കാണാൻ പോയതോ? ഞാൻ തനിച്ചല്ല, ആമി ഉണ്ടായിരുന്നു കൂടെ. എനിക്ക് പകരമാണോ കൽത്തോട്ടത്തിലെ ആമി? അങ്ങനെയല്ല, ഞങ്ങൾ അമ്മമാർ ഒരുമിച്ച് ജോത്സ്യനെ കണ്ട രണ്ടുപേർക്കും കാര്യങ്ങൾ ഒരേ സമയത്ത് ബോധ്യപ്പെടുമല്ലോ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
ഇതൊന്നും എന്നെ ഒഴിവാക്കിയതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല. മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ജോത്സ്യരെ കാണാൻ അച്ഛനായി എന്നെ മാറ്റി നിർത്തേണ്ട ന്യായീകരണം എന്താ? ഒരു അബദ്ധം പറ്റിപ്പോയി, അങ്ങ് ക്ഷമിച്ചൂടെ. ജോത്സ്യനെ കണ്ടു എന്നല്ലേ ഉള്ളു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ തീരുമാനം എടുക്കുന്നത് പപ്പ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലോ? വീണ്ടും ജോത്സ്യനെ കാണാനോ, അതോ എന്റെ തീരുമാനം മാറ്റാൻ പറയോ? ഇല്ല, പറയുന്നത് പോലെ ചെയ്യാം. എന്നാൽ ഇരുപത്തിയൊന്നാം തീയതി മിന്നുകെട്ട് നടക്കട്ടെ. ചടങ്ങല്ലേ, നടന്നോട്ടെ. അല്ല പപ്പ, അതെങ്ങനെ ശരിയാവുന്നേ? എന്താടാ? അല്ല പപ്പയുടെ ഹെൽത്ത് ഒക്കെ ഒന്നും ഓക്കെ ആവാതെ ഞാൻ എങ്ങനെയാ കല്യാണം കഴിക്കുന്നേ? ഒരു താലി കെട്ടുന്ന ചടങ്ങ് മാത്രമേ എന്നെ നടത്തുന്നുള്ളൂ. അതിന് കാർമികത്വം നടത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. അല്ല എന്നാലും വേണ്ട പപ്പ, നമുക്ക് ഡോക്ടറങ്ങളോട് ചോദിക്കാം. ഇതിനിപ്പോ എന്തിനാ ഡോക്ടറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ശിവിയോട് വിവരമൊന്ന് പറഞ്ഞേക്ക് മഞ്ജു. അപ്പോ 21 മിന്നുകെട്ട്. ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോ ഇതെന്താ കല്യാണ തീയതി വെച്ചുള്ള ലേലം വിളിയോ? ഒരിക്കൽ പറയും 21 തീയതി നടത്താന്ന്, പിന്നെ പറയും അത് നീട്ടിവെക്കാന്ന്, വീണ്ടും അത് മാറ്റി പറയുന്നു 21 ആവാംന്ന്. ഉടനെ അടുത്ത ആളുടെ തീരുമാനം 2 കഴിഞ്ഞ് മതിയെന്ന്. അത് മനഃപൂർവ്വം അല്ലല്ലോ, പപ്പയുടെ സുഖം ഹാർട്ടിനല്ലേ. തന്റെ രോഗത്തെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പപ്പയ്ക്ക. ആ പപ്പ പറയുന്നു നേരത്തെ ഡിസൈഡ് ചെയ്ത ഡേറ്റിൽ താലി കെട്ടെങ്കിലും നടത്താംന്ന്. പിന്നെ സിദ്ധുവേട്ടന് മാത്രം എന്താ? താലികെട്ടിപ്പ ലളിതമായിട്ട് നടത്തിയിട്ട് പപ്പ ഓക്കെ ആവുമ്പോ മറ്റാഘോഷങ്ങളൊക്കെ നമുക്ക് നടത്താലോ. അന്ന് സിദ്ധുവേട്ടൻ പറഞ്ഞതുപോലെ സഫാരി സ്യൂട്ടിട്ട് പപ്പ തിളങ്ങി നിക്കട്ടെ. അപ്പോ ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള സിറ്റുവേഷനിൽ പപ്പ ഇരിക്കുമ്പോ ഈ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്ര സില്ലിയായിട്ട് സംസാരിക്കല്ലേ സിദ്ധുവേട്ടാ. ഇങ്ങോട്ട് നോക്ക് സിദ്ധുവേട്ടൻ, ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണോ? ഒഴിഞ്ഞു മാറ്? എന്തിന്? എന്റെ മുഖത്ത് നോക്ക് സിദ്ധുവേട്ടാ. എന്താ? കൊറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യ, ചോദിക്കുമ്പോഴൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി എനിക്ക് കിട്ടുന്നില്ല. എന്താ സിദ്ധുവേട്ടന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പ്രശ്നം? അപ്പോ നീ ഇങ്ങനെ പ്രായം ചെന്ന മനുഷ്യരെ പോലെ മിന്നുകെട്ട് മിന്നുകെട്ടെന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ. നിന്റെ കഴുത്തിലൊരു താലി അണിയിച്ചില്ലെന്ന് വെച്ച് നമ്മള് ഒന്നല്ല നടത്തുണ്ടോ? പിന്നെ അപ്പോ അതൊരു ചടങ്ങ് മാത്രമല്ലേ, അല്ലാതെ എങ്കി പിന്നെ എന്തിനാ ആ ചടങ്ങ് കൂടാൻ സിദ്ധുവേട്ടൻ മടിക്കുന്നേ? അപ്പൊ സിദ്ധുവേട്ടൻ ആരെയോ ഭയക്കുന്നുണ്ട്. നിങ്ങളെ സാരമായി അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. ഒന്നാമതെ മനുഷ്യനോട് ടെൻഷൻ കയറി. അതാ ആ ടെൻഷനാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു കാരണം കൂടാതെ വെറുതെ ഒരാൾക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ, പൊതുവെ കൂളായ നിങ്ങൾക്ക് പ്രത്യേകിച്ചും. അതെന്താണെന്ന് എന്നോട് പറയാതെ കൊണ്ടു നടക്കുമല്ലേ? നടന്നോ? കല്യാണം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാൻ ഇനി അക്കാര്യവും പറഞ്ഞു ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. മതിയല്ലോ, പോരെ. നടത്തിക്കില്ലെന്നല്ലേ പറയുന്നത്? ഞാൻ അവന്റെ വിവാഹം നീട്ടിവെക്കുകയാണെങ്കിലോ? എന്താ ഇത്? ഇനി ഒരു മാറ്റമെന്ന് വെച്ചാ ആമിയോടൊക്കെ ഇതെങ്ങനെ പറയും? മഞ്ജുവിന് അതാണ് പ്രശ്നം. മകൻ നിന്ന് വെല്ലുവിളിക്കുന്നൊന്നും പ്രശ്നമല്ല. പപ്പയുടെ നേരെയാണല്ലോ അവൻ വെല്ലുവിണ്ടിയത്. മമ്മിയൊക്കെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ആരെന്തുദ്ദേശിച്ചാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സിദ്ധുവിന്റെ വിവാഹം 21 നടത്തുന്നില്ല. പപ്പ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ആയല്ലോ നിനക്ക്. അനുഭവിക്കുന്നത് മുഴുവനും ബാക്കിയുള്ളവരും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിംഗ്? പറഞ്ഞതുപോലൊക്കെ തന്നെ ശിവ ചെയ്തു. എങ്ങനെ ഉടക്കിട്ടൊരു സീൻ ഉണ്ടാക്കണമെന്ന് പപ്പ നമ്മളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം നിനക്ക് പിടികിട്ടിയോ? എങ്ങനെയും സിദ്ധുവിന്റെ കല്യാണം നീട്ടിക്കൊണ്ടു പോണം. എന്നാലത് പപ്പ ആഗ്രഹിക്കുന്നതായി മമ്മിക്കും മറ്റും തോന്നുകയും ചെയ്യരുത്. പപ്പയുടെ ആ ആഗ്രഹത്തിന് എന്തോ ഒരു കാരണമല്ലേ? അതെനിക്കും ക്ലിയർ ആയിട്ടില്ല. വളരെ കണ്ണിങ് ആയിരിക്കുന്നു പപ്പ. എന്തുകൊണ്ടായിരിക്കും അത്? പ്രശ്നമായി. അപ്പോ അകത്തേക്ക് ഇടിച്ചു വന്ന് കേറിയിട്ടുണ്ട്. അടുക്കളയിൽ നിൽക്കുക. അവളിപ്പ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. അപ്പറ എങ്ങനെ പോയി ഒളിച്ചിരിക്കാം. വാ എന്റെ കൂടെ വരാൻ. എടോ അപ്പു കാണാതെ ഞാൻ കൊണ്ടുപോവാം. എടോ ഒന്നു എന്തിനാ സിദ്ധു ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? എടോ അപ്പു വന്ന് നിന്നെ കാണും. തനു കാണട്ടെന്നെ. എന്താ സംഭവിക്കാന്ന് വെച്ചാ സംഭവിക്കട്ടെ. എടോ ഇനി ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. എടോ നിനക്ക് അങ്ങനെ പറഞ്ഞാ മതി. നിന്റെ നീ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും അവളെ പേടിച്ച് ഒളിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. വിളിക്കുന്നു തനു, അവൾ ഇങ്ങോട്ട് വരും. ഒന്ന് വാ. വരട്ടെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എടോ സിദ്ധേട്ടാ, 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 ഇത് എവിടെ പോയി? അതെ ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ. കിച്ചൺ ഞാൻ കംപ്ലീറ്റ് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു വൃത്തിക്കാര് ഇങ്ങനെയാണോ വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നത്? എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പാടില്ലായിരുന്നു? ഓ അപ്പൊ പിന്നെ എം ഡി കാശ് കൊടുക്കണായിരിക്കും. അപ്പോ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലേ. സിദ്ധേട്ടൊന്ന് നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒന്ന് കാണട്ടെ. കാണാൻ മാത്രമൊന്നുമില്ല. അതെ അതൊന്നും കുഴപ്പമില്ല. ഞാൻ കാണട്ടെ. എന്താ പപ്പ ഇങ്ങനെ നോക്കുന്നെ? പപ്പ ഉറങ്ങുമായിരുന്നോ? സുഖമില്ലാത്ത വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് അന്നേരം വരാൻ പറ്റിയില്ല. എത്ര മരുന്ന് കഴിച്ചാലും സമയമാവുമ്പോ പോയല്ലേ പറ്റൂ. അങ്ങനെയല്ലേ സേതുപതി? പപ്പയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വലിയ മടിയാണെന്ന് സിദ്ധേട്ടൻ പറഞ്ഞു. മെഡിസിൻ ഒക്കെ ഉള്ളതല്ലേ, ഫുഡ് കഴിക്കാതിരുന്നാൽ എങ്ങനെയാ പപ്പ? ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നത്? വരണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മനസ്സിലായി, ഞാൻ നേരത്തെ വന്ന് പപ്പയെ കാണാത്തതിന്റെ പരിഭവല്ലേ. അല്ല വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അടുത്ത ബന്ധുക്കളോട് പോലും രോഗവിവരം അന്വേഷിക്കാൻ വരരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. പപ്പ ഞാനങ്ങനെ വെറും ഒരു ബന്ധുവല്ലല്ലോ. അല്ലേ, വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരന്റെ വീട്ടിൽ വരാൻ പാടില്ല.
ചില കീഴ്വഴക്കങ്ങളും ചിട്ടകളും നോക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോറി പാപ്പ, സുഖമില്ലാതിരിക്കല്ലേ ഒന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ട്. ഫോൺ ചെയ്താലും അസൗകര്യങ്ങൾ അറിയാം, അത് മതിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോറി, ഞാൻ പോയേക്ക. അതിനിടയ്ക്ക് ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം കൊണ്ട് വന്നാ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു പോവും. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു പാണി നോക്ക്. പോവാണോ മോളെ നീ? അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ മോളെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇവളോടൊക്കെ ആര് സംസാരിക്കാന്? അപ്പമോള് താഴേക്ക് വന്നിട്ട് എന്തിയാ സുജാതെ? പോയല്ലോ എടുത്തി. പോയോ? ആ, ഇറങ്ങിയതേ ഉള്ളൂ, റോഡിലെത്തി കാണും. ഇനി പപ്പ പറഞ്ഞത് ആ കുട്ടി കേട്ടു കാണുമോ? എന്താ മമ്മി? അപ്പു എന്താ ഒന്നും പറയാതെ പോയത്? അതാണ് അവളുടെ മര്യാദകേട്, അഹങ്കാരോ പെണ്ണിനും. അല്ലെങ്കിൽ മമ്മി ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്തോളായിരുന്നു അവക്ക്? അതൊന്നുമല്ല, ചേട്ടത്തിയെ നേരത്തെ കണ്ടതല്ലേ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തോണ്ട് മോൾ അങ്ങ് പോയതാ. അല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നും അല്ല. കുഞ്ഞി അങ്ങനെ പറയുള്ളൂ. സിദ്ധു അപർണയൊക്കെ എന്ത് കാണിച്ചാലും പറഞ്ഞാലും നിങ്ങൾ അത് ന്യായീകരിക്കത്തേ ഉള്ളൂ. എന്ന ഭാവനയും ഭാവനയുടെ വീട്ടുകാരും എന്തിനും കാണിച്ചാലേ, അതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കുറ്റം കണ്ടുപിടിക്കും ചെയ്യുമല്ലോ. പിന്നെ ഇവിടെ എത്ര കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നത്? നല്ലതെന്താ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് കേക്കട്ടെ. നീ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതൊന്നും നല്ല കാര്യങ്ങളൊന്നും അല്ലെന്ന്. അപ്പൊ ഇതാണ് മനസ്സിലിരിപ്പ്. മമ്മി, മമ്മി ഇതൊന്നും കേൾക്കുന്നില്ലേ? ഭാവന അപ്പുവിനെ കുറിച്ചും നല്ല കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ. അങ്ങനെ വരട്ടെ, ഇപ്പൊ ചേട്ടത്തി അനിയത്തി ഒന്നായല്ലോ. അല്ലെങ്കിലും ഞാനും എന്റെ മമ്മി എന്റെ അനിയത്തിയൊക്കെ ഇവിടെ ആരുടെയും ഗുഡ് ലിസ്റ്റിലൊന്നും ഇല്ലല്ലോ. മുന്നുവേ, അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ നിൽക്കാത്തത്. അങ്ങനെ പക്ഷപാതൊന്നും ഇവിടെ ആരും കാണിക്കാറില്ല. ഞങ്ങളുടെ അനുഭവത്തില് വേർതിരിവ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം എനിക്കറിയാം. ഞങ്ങള് കൊച്ചറക്കൽ കുടുംബേ സാമ്പത്തികമായിട്ട് ഇത്തിരി ക്ഷീണത്തില്. അതേസമയം കൽത്തോട്ടത്തുകാര് സ്വത്തുള്ളവരുമാണ്. അതുകൊണ്ട് അങ്ങോട്ടങ്ങ് ചായ്. ഇങ്ങനെ കണ്ണടച്ച് ഓരോന്ന് വിളിച്ച് പറയാതെ ഭാവനെ, ഇവിടെ ചേട്ടനോ ചേട്ടത്തിയോ ഞങ്ങൾ ആരും പണത്തിന്റെ വലിപ്പം വെച്ചേ ബന്ധുത്വം അളക്കുന്നവരല്ല. അതെ, അതെന്റെ അനുഭവം ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നവര് നാളെ പുതിയ മരുമോളെ കൊണ്ട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവൾ ഇങ്ങോട്ടൊന്ന് കെട്ടി കേറട്ടെ. ഇതൊക്കെ ഭാവനയുടെ ആഗ്രഹമാണ്. അപ്പൊ മോളെ, ഒരിക്കലും ആ ടൈപ്പല്ല. ഇനി അഥവാ ആണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചു അല്ലേ എടുത്തി? താൻ അമ്മയുടെ കാര്യം ഷെയർ ചെയ്തോ? ഷെയർ ചെയ്തു, എന്റെ അഭിപ്രായവും പറഞ്ഞു. അതെന്താ? ഇവിടെ ഇപ്പോ എന്റെ അഭിപ്രായത്തിനേക്കാളും പ്രധാനം സിദ്ധുവേട്ടന്റെ അഭിപ്രായമാണല്ലോ. പപ്പ ഒരു കാര്യം നോ എന്ന് പറഞ്ഞ സിദ്ധുവേട്ടൻ അതിനെ മറികടന്ന് സ്വന്തം ഡിസിഷൻ നടപ്പാക്കാൻ പറ്റുമോ? പപ്പയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ മോശമാണ്. ഫിസിക്കലി ആൻഡ് മെന്റലി കണ്ടീഷൻ മോശമാണ്. ഹാർട്ടിന്റെ പ്രശ്നം ചികിത്സിച്ച് മാറ്റാൻ ഡോക്ടറുണ്ട്. എന്നാ പപ്പയുടെ ചിന്തകളെ ബാധിച്ചിരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ അതേത് ചികിത്സ കൊണ്ട് മാറ്റാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഡിസിഷൻ എടുക്കേണ്ടത് സിദ്ധുവേട്ടനാണെന്ന്. ജാതകം, ഗ്രഹനില, നിമിത്തങ്ങൾ ഇതിലൊക്കെ എനിക്കും വിശ്വാസമുണ്ട്. പക്ഷെ പപ്പ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ അതെനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വീട്ടിൽ പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. പപ്പ സുഖമില്ലാതിരിക്കുമല്ലേ, ഞാൻ കാരണം പപ്പയുടെ ആരോഗ്യം ഇനി വഷളായെന്നൊന്നും വേണ്ട. ഒന്നാമതേ ദുശകനം മാത്രമുള്ളവളാണല്ലോ ഞാൻ. കഴിഞ്ഞ ദിവസം ഹിറ്റ്ലർ എന്നല്ലേ പപ്പയെ കുറിച്ച് പറഞ്ഞേ? ഇത് ഹിറ്റ്ലർ ഒന്നും അല്ല, അതിലും കൂടിയ വേറെ എന്തോ. ഞാൻ എന്ത് ചെയ്യാനാ മോനെ?
പപ്പയുടെ പ്രശ്നം എന്താണെന്ന് മമ്മിക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കാ അറിയാ? എനിക്ക് തോന്നുന്നേ അപ്പു കേൾക്കണോന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പപ്പ അങ്ങനെ സംസാരിച്ചതെന്നാ. ഇതുവരെ ഇല്ലാത്ത കുറെ ജാതകവും വിശ്വാസവും അതും ഇതും പറഞ്ഞു പപ്പ അവളെ ഇൻസൾട്ട് ചെയ്യാല്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ. മമ്മി പപ്പ എന്ത് മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുന്നു? പിന്നെ പപ്പയുടെ ഉദ്ദേശം എങ്ങനെയാണെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. പപ്പയെ നമുക്ക് പറഞ്ഞു തിരുത്താം. പപ്പയെ തിരുത്താണല്ലേ, നടന്ന് തന്നെ. മമ്മി ഒന്ന് പോയി, സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട്. ആ അതാണ് പപ്പയുടെ ഏറ്റവും വലിയ ആയുധം, അസുഖത്തിന്റെ ഗെറോഫിലെ സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. അപ്പുവിന്റെ സ്വഭാവം വെച്ച് അവൾ അപ്പൊ തന്നെ മുറിയിലേക്ക് കയറിയെന്ന് പപ്പയോട് ചോദിക്കണ്ട, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. പപ്പ കാണിക്കാത്ത മര്യാദ അവള് കാണിച്ചോണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവായി. പപ്പയെ കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് എവിടെ? താഴെയുണ്ട്, നീ മടുക്കിടാനൊന്നും പോണ്ട. മമ്മി വിട്ടേ. മമ്മിയും മോനും കൂടി എന്നെ വിചാരണ ചെയ്യാനുള്ള പുറപ്പെടാണോ? ആണോന്ന്? പപ്പ ഇതുവരെ ഇല്ലാത്ത പോലത്തെ പപ്പയുടെ പെരുമാറ്റം ഞങ്ങളെ വല്ലാതെ ടെൻഷനിലാക്കുന്നുണ്ട്. അപ്പുമായി എനിക്കുള്ള ബന്ധം എന്താണെന്ന് പപ്പയ്ക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ പപ്പ ഒരു പെൺകുട്ടി ഇൻസൾട്ട് ചെയ്യാൻ പറ്റാവുന്ന എന്റെ മാക്സിമം ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടാ അപ്പു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? പപ്പ പപ്പയ്ക്ക് എന്നു മുതലാ ജാതകത്തിൽ ഇത്ര വിശ്വാസം തുടങ്ങിയത്? അനുഭവങ്ങൾ മുൻനിർത്തിയാ ഞാൻ സംസാരിച്ചത്. അവർണയുടെ സാന്നിധ്യത്തിൽ സംഭവിച്ച അപകടങ്ങൾ അതൊന്നും എനിക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. മഞ്ജുവിന് പറ്റുമോ? അതിന് ആ കുട്ടി എങ്ങനെ ഉത്തരവാദിയാകുന്നത്? ഇത്രയും നാളായിട്ടും ജോൾസിന് അത്തരത്തിലുള്ള ഒരു സൂചനയും പറഞ്ഞിട്ടില്ല. ആ ജോൾസിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വേറൊരാളെ കാണുന്നതാ നല്ലത്. കണ്ടു, മറ്റൊരു ജോൽസിനെ കണ്ട് പപ്പ പറയുന്ന ഈ സംശയം ക്ലിയർ ചെയ്തിട്ടാ ഞാൻ വരുന്നത്. പപ്പ എന്റെ അപ്പുവിന്റെ ജാതകം പരിശോധിച്ചു, ഒരു ദോഷവുമില്ല. നീ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ പറയൂ. പപ്പ ഇത് എന്റെ ലൈഫിന്റെ കാര്യമല്ലേ, ഞാൻ എന്നെ തന്നെ പറ്റിക്കുന്നു പപ്പ കരുതുന്നുണ്ടോ? അപ്പുവിന് ജാതകദോഷമൊന്നും ഇല്ലെന്ന് തെളിഞ്ഞല്ലോ, ഇനി എന്താ തടസ്സം? പിന്നെ അഥവാ എന്തെങ്കിലും ജാതകദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് ഞാൻ സഹിച്ചോളാം. അങ്ങനെ നിന്റെ സൗകര്യത്തിന് വിടാതെയാ നിന്നെ ഇത്രയും കാലം വളർത്തിയത്. പപ്പ പറഞ്ഞു വരുന്നത് എന്താ, ഞങ്ങളുടെ വിവാഹം നടത്താൻ അനുകൂലിക്കില്ലെന്നാണോ? അതെ. പപ്പ എന്നാ ഞങ്ങൾ വീണ്ടും നേഴ്സ് ഓഫീസിൽ പോകേണ്ടി വരും. ചെല്ല്. അങ്ങനെ നടത്തുന്ന വിവാഹത്തിന് യാതൊരു നിയമസാധ്യത ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നാളെ രാവിലെ തിരക്കിട്ട് പോകുന്നില്ല. നിയമപ്രകാരം ഞാനും ഒപ്പം കൂടി അപേക്ഷ കൊടുത്ത് നോട്ടീസ് ബോർഡിലിട്ട് ഒരു മാസം കഴിഞ്ഞു മതി ഞങ്ങളുടെ കല്യാണം. രജിസ്റ്റർ ഓഫീസിലെ നോട്ടീസ് ബോർഡിലെ അറിയിപ്പ് കണ്ട് ഒബ്ജെക്ഷൻ ഉണ്ടെന്ന് പപ്പയ്ക്ക് പരാതിപ്പെടാം. പപ്പ മിക്കവാറും പരാതിപ്പെടും, പക്ഷെ അതിനപ്പുറം സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ തേടി ഞാൻ പോവും. പപ്പ ആ ഒരു മാസത്തെ കാലാവധിക്കുള്ളിൽ പപ്പയുടെ മനസ്സ് മാറി ഞങ്ങൾക്ക് അനുകൂലമാവാൻ പ്രാർത്ഥിക്കാം ഞാൻ. മമ്മി വാ.